ഈ മീറ്റർ ബോക്സിൽ തേനീച്ചനെ നമ്മൾ മാറ്റി പെട്ടിയിലേക്ക് ആക്കാൻ പോവുകയാണ്. ഇതിൽ കറണ്ടുള്ള വെച്ച് മാറി നിൽക്കുന്ന എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. ഒരു വ്യത്യാസമുണ്ട്, നമ്മൾ മാറ്റാൻ പോകുന്നത് പെട്ടിയിലേക്കല്ല, നമ്മൾ ചെടി നടുന്ന ചട്ടിയിലേക്കാണ്, ചെറിയ ചട്ടിയിലേക്കാണ് മാറ്റാൻ പോകുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ വളരെ എക്സ്പെൻസ് കുറവാണ്. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഇപ്പോൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പെട്ടി തുറക്കുമ്പോൾ ഈച്ചനെ കുപ്പിയിലേക്ക് കയറ്റിയില്ല, കാരണം ഒരുവിധം ഈച്ചകളെല്ലാം പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ഈ പ്രാവശ്യം കുപ്പിയിലേക്ക് കയറ്റാതെയാണ് ഈ കൂട് തുറക്കുന്നത്. പിന്നെ ചെടിച്ചട്ടിയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, ചെടിച്ചട്ടിക്ക് നമുക്ക് ആകെ 40 രൂപ ചിലവേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പെട്ടി മേടിക്കണമെങ്കിൽ, ചെറുതനിശയ്ക്ക് വേണ്ടിയുള്ള ബോക്സ് നമ്മൾ മേടിക്കണമെങ്കിൽ ഏകദേശം 250 രൂപ ചിലവ് നമുക്കുണ്ട്. അപ്പോൾ ഇത് ചിലവ് കുറഞ്ഞ രീതിയും എന്നാൽ കൂടുതൽ വളർച്ചയും ഇപ്പോഴുള്ള ചൂടിനെ ഒക്കെ അതിജീവിക്കാൻ പറ്റുന്നത് കൂടുതൽ നല്ലത് ചെടിച്ചട്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് തുറന്നപ്പോൾ കാണാം, ഇതിനകത്ത് തേൻ വളരെ കുറവാണ്, തേനേ ഇല്ല ഇതിനകത്ത്. നമ്മളൊരു സുഹൃത്തിൻ്റെ വീടാണിത്. വീട്ടിൽ അവർക്കിത് ബുദ്ധിമുട്ടായപ്പോൾ അതിലവർ ഈച്ചയ്ക്ക് ഒക്കെ അടിക്കുന്ന ഒരു മരുന്ന് ഇവർ അതിലടിച്ചിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ഇതിനകത്തുണ്ടായിരുന്ന തേൻ മുഴുവൻ പൊട്ടി ഒഴുകിപ്പോയി. ഇപ്പോൾ അതിനകത്ത് പൂമ്പൊടിയും അതുപോലെ തന്നെ മുട്ടകളും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പം നമ്മളിതിനെ ചട്ടിയിലേക്ക് മാറ്റുകയാണ്. ഒരാ മരുന്നടിച്ചത് വഴി അതിലുണ്ടായിരുന്ന തേൻ മുഴുവൻ പൊട്ടി ഒഴുകി, അതിൻ്റെ മെഴുകാണ് താഴെ കട്ട പിടിച്ചിരിക്കുന്നത്. അതുപോലെ നന്നായിട്ട് ഇതിൽ മുട്ടയുണ്ട്. അതുപോലെ തന്നെ ഈ മീറ്റർ ബോക്സിൽ മുകളിലോട്ടൊരു പൈപ്പ് പോകുന്നുണ്ട്, അതിൽ റാണി അതിലാണെന്ന് തോന്നുന്നു. നമുക്ക് പുറമേ ഒന്നും കാണാൻ സാധിക്കുന്നില്ല, നോക്കിയപ്പോഴൊന്നും റാണിയെ ഇതിലൊന്നും കാണുന്നില്ല. ഇത്രയും നേരം നോക്കിയെങ്കിലും നമുക്ക് റാണീനെ കണ്ടെത്താൻ സാധിച്ചില്ല. എന്തായാലും നമ്മൾ ചട്ടിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. പൂമ്പൊടി കൈകൊണ്ട് എടുക്കുന്നതിന് കുഴപ്പമില്ല, മറ്റ് മുട്ടകൾ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഈർക്കിലി പോലെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കമ്പിയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ എടുത്തിട്ട് ഉപയോഗിച്ചിട്ട് അതിൻ്റെ പില്ലേഴ്സ് പതുക്കെ പൊട്ടിച്ചതിന് ശേഷം വേണം നമ്മൾ മുട്ടകൾ എടുക്കാൻ. അല്ലാത്ത പക്ഷം റാണി ചിലപ്പം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. തേനില്ല ഇതിനകത്ത് കേട്ടാ. അതിന് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും നേരം നമ്മൾ നോക്കിയെങ്കിലും റാണീനെ കാണാൻ സാധിച്ചില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് നമുക്ക് ഈ മുട്ടയിൽ റാണി ഉണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് എന്തായാലും ഇതിൻ്റെ പില്ലേഴ്സ് പൊട്ടിച്ച് ഈർക്കിരി വെച്ച് ഇതുപോലെ നമുക്ക് പതുക്കെ മുട്ടകളധികം ഡാമേജ് വരാതെ, അതുപോലെ റാണി അതിനടിയിലൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പം കൂടാതെ, നമുക്ക് ഇതേപോലെ സേഫായിട്ട് എടുത്ത് ചട്ടിയിലേക്ക് നമുക്ക് നിക്ഷേപിക്കാം. അതെടുത്ത് വെച്ചപ്പോഴും റാണീനെ നമുക്ക് കാണാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ഇനിയുള്ള മുട്ടകൾ നമ്മൾ സേഫായിട്ട് വേണം എടുക്കാൻ, കാരണം അതിനടിയിലെല്ലാം റാണി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുട്ടകൾ ഡാമേജ് ആവാതെ നമുക്ക് എടുത്തു മാറ്റാം. ഇതിൽ നമുക്ക് കാണാൻ രണ്ട് കളറുള്ള മുട്ടകളുണ്ട്, അത് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അതിൽ ലൈറ്റ് കളറായിട്ടുള്ളത് താമസിയാതെ വിരിയാൻ പോകുന്നതും, ഇതിൽ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ബ്രൗൺ കളറിലുള്ളത് പുതിയ മുട്ടകളുമാണ്. അപ്പോൾ ഒരു കൂട്ടിൽ നമുക്ക് ഈ രണ്ട് ടൈപ്പ് മുട്ടകളും ആവശ്യമാണ്, എങ്കിലേ മാത്രമാണ് ആ കൂട് വിജയിക്കുള്ളൂ. ഇനിയിപ്പോൾ നമുക്കതിൽ റാണി ഇല്ലാതെ പോയാൽ തന്നെ ഇതിൽ നിന്ന് ഇതിൻ്റെ ഈച്ചകൾ റാണീനെ അവർ വിരിയിച്ചെടുത്തുകൊള്ളും. ഇതേപോലെ മുട്ടകളുണ്ടെങ്കിൽ, പുതിയതും പഴയതുമായ മുട്ടകളുണ്ടെങ്കിൽ അവർ പുതിയതായ റാണീനെ അവർ വിരിയിച്ചുകൊള്ളും. നമ്മൾ ഈ കൂട്ടിലെ മെഴുക്, പൂമ്പൊടി, മുട്ട
എല്ലാ സംഭവങ്ങളും അതിനകത്ത് മെഴുകടക്കം നമ്മൾ ചട്ടിയിലേക്ക് മാറ്റിയാണ്, മുഴുവൻ മാറ്റി നമ്മൾ ഈ കൂടിനകത്തുള്ള ഈച്ചകളെ മുഴുവൻ തട്ടി മാറ്റുകയാണ്. മാറ്റി ഇനി നമ്മളിതിൻ്റെ മുകളിലൊരു ആണിയടിച്ച് ഈ ചട്ടി മുകളിൽ അതിൻ്റെ ഒരാണിയടിച്ച് തൂക്കിയിടാനാണ്. എന്നിട്ട് അതിനുശേഷം നമ്മുടെ ചട്ടിയിൽ തന്നെ ചെടിച്ചട്ടിയുടെ അടിയിൽ വെള്ളം പോകാനുള്ള ദ്വാരത്തിൻ്റെ അവിടെ കുറച്ച് മെഴുക്, ആ ഹോളാണ് നമ്മളിതിൻ്റെ എൻട്രൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിന് അപ്പം നമുക്ക് ആ ചട്ടിയിൽ ഹോള് പോലും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള ചട്ടികൾ മേടിക്കുമ്പോൾ. അവിടെ നമ്മൾ മെഴുക് തേച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈച്ച ഓട്ടോമാറ്റിക്കായിട്ട് കാണുകയും അതുപോലെ നമ്മൾ ആണിയടിച്ച് കുക്ക് ചെയ്യുകയാണ്. അവിടെ തന്നെ അതിൻ്റെ ആ എൻട്രൻസ് വരുന്ന ഭാഗത്ത് നമ്മൾ ഈ ചട്ടി ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആ മെഴുക് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈച്ചകൾ വന്ന് കയറി തുടങ്ങിക്കോളും. ഇപ്പോൾ തന്നെ കാണാം നമ്മൾ തൂക്കിയിട്ടപ്പോൾ തന്നെ ഈച്ചകൾ വന്ന് അതിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതീച്ചകളെ കുറിച്ചുള്ള കൂടിയ വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സന്ദർശിക്കാം.